ഗൈസ് എന്നത്തെയും പോലെയല്ല, ഇന്ന് കുറച്ച് ഇരട്ടി കൊതിപ്പിക്കലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ പാക്കിനകത്ത് എന്താന്ന് പറയുമ്പോൾ, ഈ കോവിഡ് സമയത്ത് കുറേ ആളുകൾ മിസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിന് ഒരുപാട് ഫാൻസും ഉണ്ട്. നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാർ ദിവസേന പോലും കഴിക്കുന്ന ഒരു സംഭവമാണത്. പക്ഷേ ദിവസേന ഞാൻ കഴിക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷേ ഒട്ടുമിക്ക സ്കൂൾ കുട്ടികൾ, കോളേജിലെ പിള്ളേർ, എല്ലാവരും, ഈവൻ വർക്ക് ചെയ്യുന്നവരൊക്കെ വൈകുന്നേരം വീട്ടിൽ പോകുന്നതിന് തൊട്ട് മുന്നേ വാങ്ങിക്കൊണ്ട് പോവുകയോ, കൂടുതലും അച്ഛനമ്മമാരാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ചെന്ന് കൂട്ടുകാരോടൊത്ത് കഴിക്കുന്ന ഒരു സാധനമാണ്. അതാണ് ഈ ഐറ്റം, അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞാൻ 120 രൂപയ്ക്കാണ് ഇന്ന് ബജി മേടിച്ചിരിക്കുന്നത്. അപ്പൊ അതെ, ഉള്ള് ബജിയുടെ കൂടെ കിട്ടുന്ന ചട്നി ഒഴിച്ച ആദ്യത്തെ വ്യക്തി ചിലപ്പോൾ ഞാനായിക്കോട്ടാ. അപ്പൊ എന്തായാലും 120 രൂപയ്ക്ക് എന്തൊക്കെ ബജിയാണ് മേടിച്ചിരിക്കുന്നതെന്നാണ് എല്ലാവരും കൊതി അങ്ങോട്ട് അടക്കി പിടിച്ചിരുന്നോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊതി വരും, അത് ഗ്യാരണ്ടി. അപ്പോൾ തുറക്കാം. ഒരു പേപ്പർ കവറിൽ ചെറിയൊരു ഈ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്കിൻ്റെ സാധനത്തിലാണ് എനിക്ക് തരാറ്. ഞാൻ ഈ കടയിൽ 11th standard തൊട്ട്, ഞാൻ 11th class പഠിക്കുമ്പോൾ തൊട്ട് ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ബജി മേടിക്കുന്നതാണ്. അന്ന് ബജിക്കും നിസ്സാര റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം 6 രൂപ 7 രൂപ റേറ്റിലാണ് വരുന്നത്. നേരത്തെ 5 രൂപ വരെ ആയിരുന്നു. കൊറോണ ഒക്കെ വന്നതിന് ശേഷമാണ് കുറച്ച് പൈസയൊക്കെ ഒന്ന് കൂടിയത്. കൊറോണ അല്ല, ഫ്ലഡിന് ശേഷമാണ് കുറച്ചും കൂടി പൈസ കൂടിയത്. ഇപ്പം ഞാൻ മേടിച്ചിരിക്കുന്നത് മൊത്തത്തിൽ എത്ര ബജി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. 2 നമ്മുടെ പൊട്ടറ്റോ ബജി, കിഴങ്ങ് ബജി, 6 മുളക് ബജി, 4 മുട്ട ബജി, 6 മുട്ട ബജി, വീണ്ടും 6, 2 ഉള്ളിവട, ഉള്ളിവട, സവാള ബജി, സവാള വട ഒക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് വ്യത്യാസം തോന്നാം. കാരണം ഓരോ സ്ഥലത്ത് ഉള്ളിക്ക് സവാള എന്ന് പറയുന്നുണ്ട്, സവാളക്കുള്ളി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. കൊച്ചിയിൽ ഇത് ഉള്ളിവടയാണ് കേട്ടോ, ചിലയിടങ്ങളിൽ ഇത് സവാള വട ആയിരിക്കും, ചിലവർക്ക് വേറെ വേരുകളൊക്കെ ഉണ്ടാവും, ഇതിവിടെ ഉള്ളിവടയാണ്. അപ്പോൾ പിന്നെ ഇത് കൂടാണ്ട് 2 ബോണ്ടയും. ഈ ഉള്ളിവട 2 എണ്ണം, ബോണ്ട 2 എണ്ണം മേടിക്കാൻ കാരണം അത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ 11 മേടിച്ചാൽ. ഈവൻ പിന്നെ 2 കായബജിയുണ്ട്. ഇത്ര സാധനങ്ങളാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഇപ്പം എത്ര എണ്ണം ഉണ്ട്? 1, 2, 6, 6, 12, 13, 14, 15, 16, 17, 18, 19, 20. 20 ബജി എനിക്ക് മുട്ടുംപഴം പോലെ കഴിക്കാൻ പറ്റും. ഞാനൊരു സാധാരണ ഒരു ബജികടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ബജി ഞാൻ മിനിമം കഴിക്കും. എൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 5 രൂപ ഉണ്ടായിരുന്നു, അപ്പം 50 രൂപ എന്നുള്ള 50 രൂപയ്ക്ക് ഞാൻ ബജി കഴിച്ചിട്ട് ആ കടയിൽ നിന്ന് ഞാൻ ഇറങ്ങത്തുള്ളത്. അത്രത്തോളം എനിക്കിഷ്ടമാണ് ബജി. എൻ്റെ കൂട്ടുകാരുണ്ട്, അവന്മാർ ഇതിനേക്കാളൊക്കെ വേന്ദ്രന്മാരാണ്, മനുവും കപിലും. അവന്മാർ ഒരു തവണ വീട്ടിൽ വന്നപ്പോഴേക്കും, ഒരു തവണയല്ല പല തവണകളിലും വാങ്ങാറുണ്ട്, അങ്ങനെ കഴിക്കാറുണ്ട്. പക്ഷേ ഒരു തവണ ഞാൻ വീട്ടിലിരുന്നപ്പോഴേ ഇവന്മാർ ഫോൺ വിളിച്ച്, വർഷങ്ങൾക്ക് മുന്നേ കാര്യം ഉണ്ടാവും, 2 കൊല്ലത്തിനോളം മുന്നേ ഉള്ളത്, ഇവന്മാർ വിളിച്ചിട്ട് പറഞ്ഞ് എടാ വീട്ടിലേക്ക് വന്നെയാണ് ബജി മേടിക്കുന്നത്. അപ്പം ആ ബജി മേടിച്ചു, അവന് മേടിച്ചിട്ട് വന്നത് 50 ബജിയാണ്, 25 മുട്ട ബജി, 25 മുളക് ബജി. ഇതാണ് അവന്മാരുടെ ലെവൽ കേട്ടോ. അപ്പോൾ അവന്മാരെ ഞാൻ സ്മരിച്ചുകൊണ്ട് ഇത് കഴിക്കാൻ പോണേണ്. നമ്മുടെ ചട്നി ഇവിടെ ഉണ്ട്. ചട്നി ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ബജിക്കടകളിലെ ചട്നി ചിലവർക്ക് ഇഷ്ടപ്പെടാറില്ല. പിന്നെ ഒരു കാര്യം എടുത്ത് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ, ഇവിടുത്തെ ബജികൾക്ക് ഒരു പരിധി വിട്ട് എണ്ണ ഒരിക്കലും ഉണ്ടാവാറില്ല. ചില ബജിക്കടകളിൽ ഭയങ്കരമായിട്ട് എണ്ണ കുടിച്ചിട്ടുണ്ടാവും, നല്ല രീതിയിൽ എണ്ണ ഉണ്ടാവും. ഇവിടെ ബജിക്ക് ഇച്ചിരി എണ്ണ കുറവാണ് മറ്റുള്ള ഇടങ്ങളിലെ അപേക്ഷിച്ചിട്ടാ. അപ്പോൾ ഇതൊന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്തൊന്ന് കാണിച്ചു തരാം. കൊതിപ്പിക്കുമ്പോൾ നല്ല മെനക്ക് കൊതിപ്പിക്കണമല്ലോ, അവിടെ മൊത്തത്തിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ കുറച്ച് പേരെങ്കിൽ വിചാരിച്ചിട്ടുണ്ടാവും ഈ മെനങ്ങട്ടവന് വീട്ടിലിരുന്നൂടെ ഈ കൊറോണ കാലത്ത് എന്തിനാ പുറത്തേക്ക് ഇറങ്ങി പോണത്, ഇത്ര റെസ്ട്രിക്ഷനൊക്കെ ഉള്ളപ്പോൾ അപ്പം പോയി ബജി മേടിച്ചാൽ എന്തിനാന്നൊക്കെ കുറേ പേർക്ക് ചോദ്യം ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഞാൻ ബജി മേടിക്കാൻ പോയതല്ല, എനിക്കൊന്നും ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്ത് പോകാനുണ്ടായിരുന്നു അനുഭവിക്കുമായിട്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി പോയ സമയത്ത് അതിൻ്റെ പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ തിരിച്ചു വന്ന വഴി വാങ്ങിയതാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ ബജിക്കടി, അതിലൂടെയാണ് എനിക്ക് ഈ ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. അപ്പോൾ വാങ്ങിയതാണ്ട്, അല്ലാതെ ഇതിനു വേണ്ടിയായിട്ട് പോയതല്ല. അപ്പം ഞാനാണെങ്കിൽ ഇത് കണ്ടൻറ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്നും ഞാൻ വിചാരിച്ചതല്ല. പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ
ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ബജ്ജി ഇപ്പം മിസ് ചെയ്യുന്നുണ്ടാവുന്നുള്ളൂ. അപ്പം അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അവരെ കൊതിപ്പിക്കാൻ വേണ്ടിയായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഒരുപാട് പേര് തന്നെ പ്രാഗുപ്പ അന്നും കുഴപ്പമൊന്നുമില്ല, ഇതെൻ്റെ ഒരു ഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങളെ കൊതിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബജ്ജികളിൽ ഏറ്റവും മുൻദിന ഐറ്റം അല്ലെങ്കിൽ ബജ്ജികളിൽ ആദ്യത്തെ ബജി എന്ന് വേണമെങ്കിൽ പറയാം, ബജീനെ വളരെയധികം ഹിറ്റാക്കിയ എന്താണ് കോർ ബജി അല്ലെങ്കിൽ ബേസ് ബജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് ബജിയാണ്. അപ്പോൾ ഇവനൊന്ന് കഴിച്ചു നോക്കാം. ഞാനിവിടെ നിന്ന് എപ്പോഴും കഴിക്കുന്നതാണ്, പക്ഷേ ഇത് ജസ്റ്റ് ഫോർ വീഡിയോ പർപ്പസ് ഉള്ളി. ഞാൻ പറയാനുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഇതുണ്ട, പൊതുവേ മറ്റുള്ള ബജി കടകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് ഇവിടുത്തെ എണ്ണ. അതായത് ഞാൻ ഈ കടയിൽ നിന്ന് എപ്പോഴും വാങ്ങുന്നു. ആക്ച്വലി കടയിലെ ഒരു ഉന്തു വണ്ടിയാണ്, ചേട്ടന് ചേട്ടനും ചേട്ടൻ മോനും കൂടെ ഒരു സഹായിക്കാൻ ഒരു മച്ചാനുമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ചേട്ടനാണ് ചെയ്യുന്നതൊക്കെ, ആൾക്കാർക്ക് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഉന്നക്കൽ ഗവൺമെൻറ് സ്കൂളിൽ നേരെ ഫ്രണ്ടിലായിട്ടാണ്, ഫ്രണ്ടിലല്ല സൈഡിലായിട്ടാണ് ചേട്ടൻ ബജിക്കട വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ പുന്നക്കലിൽ കംപ്ലീറ്റ് ആൾക്കാർക്ക് അറിയാവുന്നതാണ് ചേട്ടന്, അടിപൊളിയാണ്. അതുപോലെ ഇവിടെ വേറൊരു ബജിക്കടയും കൂടിയുണ്ട്, അവർ ഒരു തമിഴ്നാട്ടിൽ നിന്നും വന്ന ഒരു ചേട്ടനും ചേച്ചിയും നടത്തുന്ന, അവിടുത്തെ ബജിയും നല്ലതാണ്. ഇനി ഞാൻ അവരെ കണ്ടില്ല, അത് കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ട്, അപ്പം ഞാൻ അവിടെ പോയില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് മേടിച്ചാൽ അത് മറ്റൊരു അവസരത്തേക്ക് കാണിച്ചു തരാം. അപ്പം മുളക് ബജി എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പം. ഇതാണെങ്കിൽ കഴിക്കാൻ വേണ്ടി ഒരുപാട് പേര് അടി വെയിറ്റിങ്ങാം. അപ്പം ഞാൻ വേഗം കൊടുക്കട്ടെ കേൾക്കാം. പക്ഷെ മൊത്തം തിന്ന് തീർക്കാൻ പോകാൻ തോന്നുന്നില്ല എനിക്ക്. അപ്പോൾ ഞാൻ ശരിക്കും മിസ് ചെയ്തിട്ടത്. പിന്നെ അടുത്ത സാധനം സവാള വച്ചി, അത് സോറി ഞാൻ തന്നെ തെറ്റിച്ചു പറഞ്ഞു വേണ്ടാരും. ഉള്ളിവട അങ്ങനെ വേണം പറയാം, കൊച്ചിക്കാർക്ക് ഇത് ഉള്ളിവട. സവാള വട എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ സവാള വെച്ച് ഉണ്ടാക്കി ഉഴുന്നുവട പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടാവും. അപ്പം ഇതെന്തായാലും ഇതും വെച്ചോട്ടെ. പിന്നെ ഈ ബജറ്റിലെ ഒരു കാര്യം കൂടിയുണ്ട്, കണ്ടന്റ് നല്ലപോലെ ഉണ്ടാവും. വെറുതെ കുറേ കൂട്ടിങ് മാത്രമല്ല, സവാള ഉള്ളി എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ സവാള ഉണ്ടായിരുന്നത്. ഈവൻ നമ്മുടെ മുളക് ബജി ആണെങ്കിലും എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ അടുത്ത സാധനം എന്താ, ബോണ്ട. ഗ്യാസാണ്, പക്ഷേ അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിക്കാറുള്ളൂ, ഒരുപാട് അങ്ങ് കഴിക്കാറില്ല. ഇത് അനുബയുടെയും അമ്മയുടെയൊക്കെ ഫേവറേറ്റ് ഐറ്റമാണ്. ഒരുപാട് കഴിച്ചു കഴിഞ്ഞാലേ വീട്ടിൽ ചിലപ്പോൾ പണിയാവും, ആവശ്യമില്ലാത്തടത്ത് നിന്നൊക്കെ വേറെ ഗ്യാസ് വരും. സത്യമായിട്ടുള്ള കാര്യം പറയണേ, പക്ഷെ നല്ല ടേസ്റ്റാണ്. ആ ചേട്ടനാണെങ്കിൽ ഇതിനകത്ത് കടുക്, സവാള, പച്ചമുളക് എല്ലാം ഇട്ടിട്ടുണ്ട്, മഞ്ഞളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വയറിന്, പിന്നെ ആ വയറിന് സീമഞ്ഞ കേസ്. ഇന്നേ വരെ ഈ ദിവസം വരെ ഇത്രയും കൊല്ലങ്ങളിൽ, അതായത് ഞാൻ 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന തൊട്ട് ഇന്ന് വരെ എനിക്ക് അവിടെ നിന്ന് പരിചയിച്ചിട്ട് ഒരു സീനും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം കാണിക്കുന്നത്. എന്നോട് ചില പേര് ചോദിക്കാറുണ്ട്, ചേട്ടൻ നല്ല ബജി നല്ല ചാട്ട് കിട്ടുന്ന കടകൾ എവിടെയെന്നൊക്കെ. ചാട്ട് കിട്ടുന്ന ഒരു കടയുണ്ട്, പക്ഷേ ഇപ്പോൾ അത് അവിടെ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും നമ്മുടെ ലോക്ക്ഡൗണൊക്കെ മാറിയിട്ട് ആ കട ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കായബജിയാണ്, ഇതിനും നല്ല ചൂടുണ്ട് കേട്ടോ. അല്ല കാണാൻ പറ്റണമെന്ന് വിചാരിക്കണം കേട്ടോ. സഹായിക്കാൻ ആരും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ എടുക്കാൻ ഇച്ചിരി പണിയാണ്. ഇത് നമ്മുടെ പൊട്ടറ്റോ ബജി. പൊട്ടറ്റോ ബജി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് പൊട്ടറ്റോ ഇതുണ്ടോ, ഇങ്ങനെ ആയിരിക്കും ഇട്ടിരിക്കുന്നത്. ഫോക്കസ് വല്ലയിടത്തു വാ, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ അല്ലാതെ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റും. നോക്കട്ടെ, ഏതാ പൊട്ടറ്റോ ഇങ്ങനെ നീളം രീതിയിൽ അരിഞ്ഞിട്ടാണ് ടച്ച് ചെയ്യണത്. ഒരു ഒരുപാട് തിന്നല്ല, എന്നാലും അത്യാവശ്യം നല്ല നല്ല പൊട്ടറ്റോ, ഈ നോൺ സ്റ്റാർച്ച് പൊട്ടറ്റോ ആയിരിക്കും കേട്ടോ. അതെങ്ങനെ ചേട്ടനെ ഒപ്പിക്കണം നിങ്ങൾ മനസ്സിലാവും, എപ്പോഴും കിട്ടാറില്ല അങ്ങനെ. മുട്ട ബജി, ബജികളിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സാധനം. ഹാഫ് മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. ഇദ്ദേഹം പാതി കഴിക്കൂല, മൊത്തം കഴിക്കൂട്ടോ. ബോണ്ട ഗ്യാസ് ആണെങ്കിലും ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്.
ഒരു സാധനം കഴിച്ചിട്ട് അതിൻ്റെ സ്വാദ് ഭയങ്കരമായിട്ട് മനസ്സിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് വീണ്ടും കഴിക്കാൻ തോന്നും. ചില ഫുഡുകൾ അങ്ങനെയാണ്. അപ്പം ഞാൻ എല്ലാം കഴിച്ച് കാണിച്ചെന്നാണ് തോന്നേ, അല്ലേ? എല്ലാം കഴിച്ച് കാണിച്ചില്ലേ? അപ്പം എന്തായാലും ഒരുപാട് ആളുകൾ ബജി മിസ് ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അപ്പം നല്ലൊരു ദിവസം വരട്ടെ, എല്ലാവർക്കും ബജികളൊക്കെ സ്വാതന്ത്ര്യത്തോടെ പോയി കഴിക്കാൻ പറ്റുന്ന കൊറോണ വിമുക്തമായ ഒരു ദിവസം വരും. എല്ലാവരും അതിനു വേണ്ടി കാത്തിരിക്കുക. ഭജി മേടിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോകണ്ട, എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോണ വഴി കണ്ടാൽ വാങ്ങിയാൽ മതി. അതെൻ്റെ റിക്വസ്റ്റാണ്. ഞാൻ ഇങ്ങനത്തെ സംഭവം ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ ഇതൊക്കെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അതും ഞാൻ പോലും എന്താണ് കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയായിട്ട് മേടിക്കാൻ പോയില്ല, പോണ വഴിക്ക് വാങ്ങിയേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇവിടെ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഇന്ന സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോകണമല്ല, വീട്ടിലത്തെ സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ വാങ്ങുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പൊതുവെ ചെയ്യുന്നത്. അതും ഞാൻ ഒരു 2 കിലോമീറ്റർ അപ്പോഴേ എങ്ങും പോവാറില്ല. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ കാര്യങ്ങളോ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോനുവിന് നമ്മുടെ വാക്സിനേഷൻ എടുക്കാൻ പോയി, അപ്പോഴാണ് ഒന്ന് ഇച്ചിരി ഇങ്ങനെ ദൂരെ പോയത്, അതും എടപ്പള്ളിയിൽ. സോറി, ഗ്യാസ് കയറിയതാണ്, കണ്ടില്ലേ? പൊട്ടലോ ഗ്യാസ്. അപ്പോൾ അതിനേ പോയിട്ടുള്ളൂ. അപ്പം നിങ്ങൾ മാക്സിമം എന്താണ് യാത്രകൾ ഒഴിവാക്കുക, അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ, അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം പോവുക. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് മാറ്റി. കുറേ നാളായി നമ്മൾ അടിയിലുള്ള മുറിയിലുള്ള ഫ്രണ്ട് റൂമാണ്, അത് ഫ്രണ്ട് റൂമിലുള്ള സോഫയുടെ അവിടെയൊക്കെ കാണുന്നത്. ഇതിപ്പോൾ എൻ്റെ പഴയ ബെഡ്റൂമാണ്, അവിടെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇത് നമ്മളൊന്ന് റീവാമ്പ് ചെയ്യും, വേറെ സാധനമാക്കി മാറ്റും. നമുക്ക് പൈസ ഒക്കെ കിട്ടുന്നതനുസരിച്ചും സപ്പോർട്ട് കിട്ടുന്നതനുസരിച്ചും എല്ലാം വെച്ചിട്ട് നമ്മളിതൊന്ന് നല്ല രീതിയിൽ അടിപൊളിയാക്കി മാറ്റോട്ടാ. അപ്പോൾ ഇപ്പോൾ അനുബയുടെ റിംഗ് ലൈറ്റ് കടമെടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസും നമ്മുടെ അമ്മായിമ്മ മരുമോൾ ചാലഞ്ചുകളും എല്ലാമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ നെക്സ്റ്റ് ടൈം വേറെ ദിവസം, നാളെ എല്ലാ ദിവസവും വീഡിയോ കാണുന്നവരെ, നിഖിൽ സൈനിങ് ഔട്ട് ഫ്രം ദി ചാനൽ. ബൈ ബൈ. ഇവിടെ മൊത്തം 5 ആൾക്കാരുണ്ട്. 5 ആൾക്കാർക്ക് ഒരേ വിധം കിട്ടണമെങ്കിൽ പണിയായിരിക്കും, കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, കുഴപ്പമില്ല. ഞാൻ എന്തായാലും കുറച്ച് സാധനങ്ങളൊന്നും കഴിക്കുന്നില്ല, നമുക്ക് വേറെ ദിവസം വേണമെങ്കിൽ പോയി മേടിക്കാമല്ലോ. എന്തായാലും അവർ കഴിക്കട്ടെ.